നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ജൂലൈ മാസം 29-ാം ദിനത്തിലെ പ്രഭാത സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ ജൂലൈ മാസത്തിലെ അവസാന ദിനങ്ങൾ കൂടി കാണുവാൻ, അവിടുത്തെ ദയയും വിശ്വസ്തയും ഓരോ ദിനവും അനുഭവിപ്പാൻ ദൈവം തന്നെ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നാം എത്രയെത്ര നന്മകൾ ഈ മാസം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അപകടങ്ങളും അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവയിൽ നിന്നൊക്കെ ദൈവം നമ്മെ സൂക്ഷിക്കുകയും അനർത്ഥം വ്യസന കാരണമായി തീരാതെ പരിപാലിക്കുകയും ചെയ്ത കൃപകളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നാം ഇന്ന് ധ്യാനിക്കുന്നത് 119-ാം സങ്കീർത്തനം 68-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് പറയുന്നത്. ദൈവം നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. എന്താണ് ദൈവിക നന്മയുടെ പ്രത്യേകത? നമുക്ക് വേണ്ടിയുള്ള ദൈവിക ഉദ്ദേശം നല്ലതാണെന്ന് അത് ഉറപ്പു നൽകുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 1:17 വാക്യം, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വരുന്നു. ദൈവിക നന്മ നമുക്ക് സുരക്ഷയും പ്രോത്സാഹനവും നൽകുന്നു. 52-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ദൈവിക നന്മ നമ്മെ ദൈവത്തോടെ ചാർത്തു നിർത്തുന്നു. ദൈവത്തിന്റെ നന്മ എങ്ങനെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും? 1-ാമതായി നമ്മുടെ മനസ്സിനെ പുതുക്കുക. റോമർ 12:2, ഈ ലോകത്തിന് അനുരൂപമാകാതെ പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രിയരെ, ദൈവം നമ്മെ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില വേദനകൾ കൂടി കടത്തിവിടുന്നത് അവിടുത്തെ നാമ മഹത്വത്തിനായിട്ടാണ് എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. 2-ാമതായി നാം ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിക്കുക. 27-ാം സങ്കീർത്തനം 13:14 വാക്യം, ഞാൻ ജീവനുള്ളവർ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിരഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് നന്മ കാണണമെങ്കിൽ നാം ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. 2, ധൈര്യപ്പെട്ടിരിക്കണം. 3, നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണമെന്ന്. 3-ാമതായി നാം ദൈവത്തിൻ്റെ നന്മ സ്വീകരിക്കുക. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ നന്മ നമ്മുടെ മേൽ പകരുവാൻ തയ്യാറാണ്. ആയതിനാൽ മനസ്സ് പുതുക്കുക, വിശ്വസിക്കുക, പ്രാപിക്കുക, അതിനായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദ്യത്തിനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് നിന്ന് വചനത്തിനായി അവിടുത്തെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുക. വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ആരോഗ്യവും ബലവും കൊടുക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മധ്യവയസ്സനായ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരോടും കൂടെയുള്ള കൃപകൾക്കായി സ്തുതിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, മറ്റു ശാരീരികമായ പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ഡയാലിസിൻ്റെ നടുവിലായിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അവിടുത്തെ സൗഖ്യം അവരുടെ മേൽ പകരണമേ എന്നാ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവി ആകാശത്തിന്റെ കിളിവാതിലുകൾ അവർക്ക് തുറന്നവരെ അനുഗ്രഹിക്കണമേ എന്നാ പ്രാർത്ഥിക്കുക കർത്താവേ. പഠനം മുടങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫീസ് കൊടുക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജപ്തി ഭീഷണിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൂതാവെ ലൈസൻസ് പുതുക്കുവാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ കർത്താവെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വേതനം ലഭിക്കാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുതുവഴികളെ തുറന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവിതത്തിലെ കർത്താവെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പിതാവിൻ്റെയും അതുപോലെ മകൻ്റെയും ഒക്കെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്കൊക്കെ കർത്താവെ ആ മാനസാന്തരം ഒന്ന് കാണുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ ചേഞ്ച് ഒന്ന് കാണുവാൻ തൊക്കെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ
വിവാഹ പ്രായമിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണകളെ ഒരുക്കി കൊടുക്കണം കർത്താവേ. അവരുടെ ആവശ്യങ്ങളെ അവിടെ നിന്ന് അറിയിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ദീർഘവർഷങ്ങളായിട്ടും തലമുറകളില്ലാത്തവരുണ്ട്, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഊനമില്ലാത്ത പൈതങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണം. പ്രകൃതിയുടെ വൈഷമ്യതയിൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവേ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും ശാന്തമാക്കുവാൻ കഴിവുള്ളൊരു കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച തന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. പുതിയ വർഷം ഏറിയ കൃപകളാൽ അവരെ നിർത്തിക്കൊള്ളണമേ എന്ന പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ സമൂഹത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അവരെ പൊതിയണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും ആരോഗ്യവും ഒക്കെ കൊടുത്ത് പരിപാലിക്കണമേ എന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. റിസൾട്ട് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെക്കേഷനൊക്കെ അനുഗ്രഹമായി തീരണം. കർത്താവേ പുതിയ അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്കൊക്കെ കൊടുക്കുന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പകൽക്കാലം എല്ലാവരോടും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രയാസം നടുവിൽ കർത്താവേ, തകർച്ചയുടെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക കർത്താവേ. അവരോടും കരുണ കാണിക്കണമേനെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ഞങ്ങൾക്ക് ഇരുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കരുതനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ആശയാലുള്ളം നിറയ്ക്കുമെന്നേ ഇടറും വേ